ഹലോ, കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. സോറി, 4:45 ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയാൻ പോകുന്നത് എന്താണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദമാമിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ട്രക്കുകൾക്ക് വന്ന പുതിയ നിയമങ്ങൾ, സോറി, നിയമങ്ങളെന്ന് പറഞ്ഞാൽ എൻട്രി നോ എൻട്രി സമയത്തിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. രാവിലെ ഒരു കമ്പനിയിലേക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ 5 മണിക്ക് ഇവിടെ, സോറി, 6 മണിക്ക് ഇവിടെ നോ എൻട്രി ടൈമാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് കമ്പനിയിലെത്തുന്ന കോലത്തിൽ നേരെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇനി കമ്പനിയിലേക്കാണ് പോവുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും പോകാറുള്ള സെസ്കോ എന്ന കമ്പനിയിലേക്കാണ് കേട്ടോ. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട പോലെ തന്നെ കണ്ട ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഇരുമ്പ് സ്റ്റീലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നേരം പരപര എന്ന് വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 5:10 ആവുന്നേ ഉള്ളൂ കേട്ടോ. 4:50 ആയിട്ടുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ. വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്തു, ഏറൊക്കെ കയറി. അപ്പോൾ ഇവിടെ നേരത്തെ കുറച്ച് മുമ്പ്, ഇപ്പോൾ ചൂട് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി, തണുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തണുത്ത കാലാവസ്ഥയോട് ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂടുകാലത്ത്, നല്ല ചൂടുകാലത്ത് 5:45 ആകുമ്പോഴേക്ക് നന്നായിട്ട് സൂര്യൻ ഉദിച്ച് നല്ല റോഡിലൊക്കെ നല്ല വെളിച്ചം കേട്ടോ. നമ്മുടെ നാട്ടിൽ നേരം വെളുക്കുന്ന ഒരു 6 മണി ആ സമയമൊക്കെ അതേ ഒരു വെളിച്ചം ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ കാലാവസ്ഥ ചേഞ്ചിങ്ങിനനുസരിച്ച് തണുപ്പ് കാലം ആകുമ്പോഴേക്ക് അതൊരു 6:30 വരെയൊക്കെയാവും. പിന്നെ നല്ല നന്നായിട്ട് സൂര്യൻ ഉദിക്കണമെന്നുണ്ടെങ്കിൽ 6:30 ഒന്നര മണിക്കൂറോളം വ്യത്യാസം വരാറുണ്ട് സാധാരണ. പിന്നെ ഇവിടെ രാവിലെ നിസ്കാരം, സുബഹി, ബാങ്കി എന്ന് പറയുന്നത് 3:45 ആ ഒരു സമയത്തോടൊക്കെ അടുത്ത് ഇങ്ങനെ വരും. കാലത്തിൻ്റെ എന്താ പറയുക, കാലാവസ്ഥ, അതായത് ഈ സമയത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സുബഹി, ബാങ്ക്, അതായത് രാവിലത്തെ നിസ്കാരം, ബാങ്ക് കൊടുക്കുന്നത് 3:30, 3:45 അത് ആ ഒരു സമയത്ത് വരെ എത്താറുണ്ട്. അത് തണുപ്പ് കാലത്താകുമ്പോഴേക്ക് അതിങ്ങനെ സമയം മാറി മാറി 5:05, 5:20 വരെ ആവാറുണ്ട്. 5:30 അടുത്ത് വരെ ആവാറുണ്ട്. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത്, ഇതുപോലെ പോകുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. സുബഹി ബാങ്ക് പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനൊരു സന്ദർഭമാണ് ഇനി ഈ തണുപ്പ് കാലത്ത് വരാനുള്ളത് കേട്ടോ. ഇനി സമയം ഇങ്ങനെ മാറി മാറി വരും. അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പൊതുവേ എന്തോരും പകല് കുറവും രാത്രി കൂടുതലായിരിക്കും. ഒരു 5 മണി, വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ തണുപ്പ് കാലത്ത് സൂര്യൻ അസ്തമിക്കും. രാവിലെ 5:30, 6:30 ഒക്കെ ആകുമ്പോഴേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അപ്പം പകല് കുറവും രാത്രി കൂടുതലായിരിക്കും. ചൂടുകാലത്ത് പകല് കൂടുതലും രാത്രി കുറവുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി കമ്പനിയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എന്തായാലും അവിടെ എത്തുമ്പോഴേക്ക് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ കമ്പനിയിലെത്തും. കമ്പനിയിലെത്തുമ്പോഴേക്ക് നല്ല നന്നായിട്ട് നേരം പര പര എന്ന് വെളുത്തിട്ടുണ്ടാവും. ഹലോ, അപ്പോൾ ഞാൻ ലോഡൊക്കെ ചെയ്തു. ഇപ്പോൾ 9:30, 9:50 കറക്റ്റ് റോമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം 4:30, 4:50, 4:49. ഇപ്പോൾ 9:49, 5 മണിക്കൂർ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ലോഡൊക്കെ ചെയ്തു. നമ്മൾ ഞാനിതാ കമ്പനിയിലേക്ക് പോകണം, റാസിൽ ഖൈറിലേക്കാണ്. റാസിൽ ഖൈർ എന്ന് പറയുന്നത് നമ്മൾ കുവൈത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചാടി കണക്ക് നിർത്തുന്ന ഒരു പമ്പുണ്ട്. അപ്പോൾ തിരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 150 കിലോമീറ്റർ കറക്റ്റ്, ദമാമിൽ നിന്ന് ഒരു 150-170 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു 180 കിലോമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ അവിടെയാണ്, അവിടെ ആ ഒരു ഏരിയ ആണ് റാസിൽ ഖൈർ. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളിട്ട് ഒരുപാട് കമ്പനികളുണ്ട്.
മാതൻ അലൂമിനിയം പോസ്ഫേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നമ്മൾ സ്ഥിരം പോകുന്ന കമ്പനികളുണ്ട് കേട്ടോ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ സോറി അവിടേക്കല്ല, നമ്മൾ സ്ഥിരം പോയിരുന്ന സൈറ്റിലേക്കല്ല, മറ്റുള്ള കമ്പനികളിൽ നിന്നൊക്കെ പോവാറുണ്ടായിരുന്നു. ഇത് വേറെ പുതിയൊരു സൈറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ലോഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പോകുന്ന റൂട്ടൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്മൾ സ്ഥിരം പോകുന്ന റോഡ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് തവണ കാണിച്ചതും ആയ സ്ഥലമായതുകൊണ്ട് കൂടുതൽ കാണിക്കുന്നില്ല, കൂടുതൽ എന്ത് വിശേഷങ്ങളിൽ കാണിക്കണം. പിന്നെ അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അബോധിരി എന്ന സ്ഥലത്ത് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ നിർത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത് കേട്ടോ. അവൻ അപ്പോൾ ലൊക്കേഷൻ അയച്ചു തരുന്നോ ഇനി അല്ലെങ്കിൽ അവർ വരും കൂട്ടാൻ വരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നത്, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉൾപ്പെടുത്താനുള്ള കാര്യം, നമ്മുടെ ദമാമിൽ ഇപ്പോൾ ട്രക്കുകൾക്കുള്ള എൻട്രി ആൻഡ് നോ എൻട്രി ടൈം മാറിയിട്ടുണ്ട്. ആദ്യം നോ എൻട്രി ടൈം ഉണ്ടായിരുന്നു ദമാമിൽ, അത് എല്ലാ ദിവസവും ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ 8 മണി വരെ 2 മണിക്കൂർ, അതുപോലെ വൈകുന്നേരം 4 മണി മുതൽ ആറ് മണി വരെ, ഈ ഇങ്ങനെ 2 സമയത്താണ് മമ്മി ഉണ്ടായിരുന്നത് ദമാമിൽ. അതുപോലെ ദമാമിൽ നിന്ന് ജുബൈൽ ഹൈവേയിൽ, ജുബൈൽ ഹൈവേ മൊത്തം ആ ഒരു മമ്നുവും, ജുബൈൽ എത്തുന്നവരെ ആ ഒരു മമ്നുവുണ്ട്, ജുബൈൽ നിന്ന് അങ്ങോട്ടും ആ ഒരു ഹൈവേ മൊത്തം മമ്നുവാണ്. ഇപ്പോൾ ഈ മാസം 23rd മുതൽ, സെപ്റ്റംബർ 23 മുതൽ ഇവിടെ പുതിയ നിയമം പാസ്സായിട്ടുണ്ട്. ഇവിടെ ദമാമിലേക്ക്, ദമാം ടൗണിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ റൂട്ടിലും രാവിലെ സാധാരണ ഉള്ള പോലെ തന്നെ 6 മണി മുതൽ 8 മണി വരെ, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ നോ എൻട്രി ടൈമാണ്. അത് കഴിഞ്ഞ് 5 മണി മുതൽ രാത്രി 8 മണി വരെ നോ എൻട്രി ടൈമാണ്, ട്രക്കുകൾ പ്രവേശിക്കാൻ പാടില്ല. മറ്റുള്ള ആദ്യം പോലീസ് കണ്ടാൽ പിടിച്ച് നമുക്ക് ഫൈൻ ഈടാക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ അലോഡ് അല്ലാത്ത സമയത്ത് കടന്നാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ക്യാമറയിൽ പതിയും, ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അതുകൊണ്ട് പോലീസുകാർ വഴിയിൽ നിന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഫൈൻ ഓൺലൈനായിട്ട് വരും. അപ്പോൾ പുതിയ ഡ്രൈവർമാർ അല്ലെങ്കിൽ ദമാമിലേക്ക് ജിദ്ദ റിയാദ് എന്നൊക്കെ വരുന്ന ഡ്രൈവർമാരുണ്ട്, അവർക്ക് അറിയില്ല എങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കാര്യമായിട്ട് വെക്കുക. അതുപോലെ വെള്ളി ശനി ദിവസങ്ങളിൽ സാധാരണ നോ എൻട്രി ടൈം ഇല്ലായിരുന്നു, അന്ന് ഏത് സമയത്തും വെള്ളിയും ശനിയും നമുക്ക് ട്രക്കിന് അലോഡുള്ള ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിൽ 3 മുതൽ 8 വരെ, രാത്രി 3 മുതൽ രാത്രി 8 മണി വരെ നോ എൻട്രി ടൈമാണ്. അപ്പോൾ ഇതാണ് പുതിയ നിയമങ്ങൾ. അപ്പോൾ എല്ലാവരും, ട്രക്ക് ഓടിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. പിന്നെ ദമാമിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ദമാമിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. അല്ലെങ്കിൽ ഫൈൻ ഇപ്പം 1000 റിയാലൊക്കെയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ ഉള്ളൊരു പാകിസ്ഥാനി ഡ്രൈവറിന് നോ എൻട്രി ടൈമിൽ പോയിട്ട് 1000 റിയാൽ ഫൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ 100, 150 അല്ലെങ്കിൽ 300 റിയാലൊക്കെ ആയിരുന്നു വരാറുള്ളത്. പക്ഷെ ഇപ്പോൾ 1000 റിയാൽ നമ്മുടെ ഒരു പാകിസ്ഥാനി ഡ്രൈവർക്ക്, നമ്മുടെ കൂടെ ഉള്ളൊരു പാകിസ്ഥാനി ഡ്രൈവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മുന്നോട്ടുള്ള വിശേഷങ്ങൾ ബാക്കി വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. കമ്പനി എവിടെയാണ്, ഏതൊക്കെ സ്ഥലത്താണ് ഇറക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും കാണാം കേട്ടോ. നമ്മൾ ഇന്ന് ജുബൈൽ റാസൽഖാറിലേക്ക് പോകുന്നത് മഹജിരിയുമായി, നമ്മൾ മഹജിരിയ അവിടെയാണ്, അതിനടുത്ത് തന്നെയാണ് റാസൽഖാർ എന്ന സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മറ്റൊരു വഴിക്കാണ്, ജുബൈൽ റോഡിലേക്ക് പോകുന്നത്, സോറി ജുബൈൽ റോഡല്ല, ബുഹാദിരിയ റോഡ്, അതായത് കുവൈത്ത് റോഡിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഞാനിപ്പോൾ സെക്കൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് അതിൻ്റെ പിറകുവശത്തൂടെ വേറെ റോഡുണ്ട്, അതിലൂടെ ഇങ്ങനെ കറങ്ങി വന്നിട്ട്
ഇതിലൂടെ വരാൻ വരാൻ മറ്റൊരു കാരണമുണ്ട്. ഇവിടെ കുറേ ആട്ടിടയന്മാരും ആട് ഫാമും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം അതിന് മുന്നിൽ ആട് മേക്കുന്ന ആളുകളും ചെമ്മരിയാടുകൾ ഫാമാണ്. അപ്പോൾ ഇതിലൂടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റൂമിൽ നിന്ന് സെക്കൻഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് റോമിൽ നിന്ന് വന്ന് കുവൈത്ത് റോഡിലേക്ക് ഇറങ്ങിയത് ബഹ്റൈൻ പോകുന്ന ഭാഗത്തേക്ക് പോയി അവിടുന്ന് റിയാദ് റോഡിലേക്ക് കയറിയിട്ട് രണ്ടാമത്തെ പാലത്തിൽ ബ്രിഡ്ജിൽ നിന്ന് യു ടേൺ അടിച്ച് ബ്രിഡ്ജ് കയറി അവിടുന്ന് യു ടേൺ അടിച്ച് പിന്നെ റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ പോവലാണ് സാധാരണ സെക്കൻഡ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന വഴി. നമ്മൾ ഇന്ന് പോകുന്നത് റിയാദ് റോഡിലൂടെ തന്നെ നേരെ റിയാദ് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ പോയിട്ട് പിന്നെ വലത്തോട്ട് ഒരു റോഡുണ്ട് നേരെ ജുബൈൽ അബുഹജിയ റോഡ്. ജുബൈൽ എത്തുന്നതിൻ്റെ ഒരു കുറച്ച് 10-20 കിലോമീറ്റർ മുന്നേ ഇങ്ങോട്ടെത്തും അവിടെ വന്ന് കണക്റ്റ് ആവുന്നൊരു റോഡുണ്ട്. നല്ല റോഡാണ്, ഒരു വാഹനങ്ങളുടെ ശല്യമോ അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പുതിയ റോഡാണ്. പുതിയതല്ല, കുറച്ച് പഴക്കുണ്ടെങ്കിലും നല്ല റോഡാണ് അത്. ആ റോഡ് ഫുള്ള് വേറെ ഗട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ റോഡിലൂടെയാണ് പോകാൻ പോകുന്നത്. കാരണം ഇനി ഇവിടെ സെക്കൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ലോഡ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് 9:30 ആ സമയത്തൊക്കെ ആണെങ്കിൽ ജുബൈലിലേക്കൊക്കെ പോകാൻ നമുക്ക് ഈ റോഡിലൂടെ കറങ്ങി തിരിഞ്ഞ് പോകാൻ കുറഞ്ഞ വ്യത്യാസമുള്ളൂ കേട്ടോ. ഒരു 6-8 കിലോമീറ്റർ മാപ്പിൽ നോക്കിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഞാൻ അടിച്ചിട്ട് അങ്ങോട്ട് ഈ റോഡിലൂടെയും മറ്റ് സാധാ പോകുന്ന റോഡിലൂടെയും നോക്കിയിട്ട് ഒരു 6-7 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഒരു റോഡിലൂടെ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ കാണാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യു ടേൺ രണ്ടാമത്തെ പാലത്തിൽ റിയാദ് റോഡിൽ കയറി രണ്ടാമത്തെ പാലത്തിൽ യു ടേൺ അടിക്കുന്ന ആ ഒരു ഭാഗത്തെത്തി, അല്ലെങ്കിൽ അതല്ല സാധാരണ വരുന്ന മറ്റേ ഭാഗത്തുകൂടെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ലോഡ് കയറ്റിയിട്ട് പോവുകയാണെങ്കിൽ കുറേ അപ്പുറത്ത് പോയി വേറെ യു ടേൺ അടിച്ച് വരണം. ഇത് ഈ ഒരു പിറകുവശത്തൂടെ ഇൻഡസ്ട്രിയിലെ മറ്റേ പുറം ഭാഗത്തുകൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് റിയാദ് റോഡിലേക്ക് ഇറങ്ങാനുള്ള റിയാദ് ഭാഗത്തേക്ക് പോകാൻ നമുക്ക് പറ്റുന്നതാണ്. ഇതാണ് ഇപ്പോൾ ആ സ്ഥലം. ഇവിടുന്ന് റൈറ്റ് ഇറങ്ങി പോവുകയാണെങ്കിൽ ദമാമ ഭാഗത്തേക്ക് പോകാം. അത് ഇവിടുന്ന് റൈറ്റ് ഇറങ്ങിയിട്ട് വീണ്ടും റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ദമാമ സെക്കൻഡ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന സാധാരണ നമ്മൾ പോകുന്ന വഴി തന്നെ എത്തും. ഈ ഒരു പാലത്തിൽ നിന്നാണ് നമ്മൾ കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരലട്ടോ. അപ്പോൾ ആ വണ്ടികളൊക്കെ അവിടെ പോകുന്നതൊക്കെ ദമാം ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ദമാം ഭാഗത്ത് നിന്ന് വന്നിട്ട് റിയാദ് റോഡിലൂടെ കയറി വീണ്ടും ഇൻഡസ്ട്രിയിലേക്കോ വേറെ എവിടേക്കോ അല്ലെങ്കിൽ തിരിച്ച് ദമാം ഭാഗത്തേക്ക് തന്നെ പോകാൻ വേണ്ടി കറങ്ങി പോകുന്നതാണ് കേട്ടോ. ഈ വണ്ടികളൊക്കെ ദമാം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വെള്ള ട്രക്ക് വരുന്ന പോലെയാണ് സാധാരണ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരാറുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് യു ടേൺ അടിച്ച് ഇങ്ങോട്ട് വരും. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു റോഡ് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മീസാനുണ്ട്, ട്രക്ക് വെയിറ്റിംഗ് സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ അവിടെ വലിയൊരു അത്ഷാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പ് കാണാം. അത്യാവശ്യം ഒരുപാട് ട്രക്കുകളുള്ള ക്യാമ്പുണ്ട്. ആ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ റൈറ്റിലേക്കുള്ള വലിയ റോഡ് കാണാം, ജുബൈൽ കുവൈത്ത് എന്നൊക്കെ കാണാം. ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ. ഇനി ഇവിടെ മീസാനുണ്ട്, വെയിറ്റിംഗ് സ്റ്റേഷനുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ തൽക്കാലം ഓഫാക്കിടാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹൈവാ പോകുന്ന റിയാദ് റോഡാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എക്സിറ്റ് റൈറ്റ് എക്സിറ്റ് കയറി ഇനി നേരെ നമുക്കൊരു നേരെ സ്ട്രൈറ്റ് പോയാൽ മതി കേട്ടോ. നല്ല റോഡാണ്, കൂടുതൽ വാഹനങ്ങളുടെ ശല്യങ്ങളോ ഒന്നുമില്ലാത്ത ട്രക്കുകളുണ്ടാവും ഇതുപോലെ ദൂരെ പോകുന്ന ട്രക്കുകളും മറ്റ് ചെറിയ വാഹനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ.
ട്രക്കുകളിപ്പം ആദ്യം തീരെ ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അത്ര നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ റോഡും അവിടെ മോശമുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ട്രക്കുകൾ കുറച്ച് കൂടി വരുന്നുണ്ടെങ്കിലും നല്ല റോഡാണ്. എന്തു പറയാം, കാര്യമായിട്ട് ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാത്ത, ഗട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റോഡാണ്. ക്യാമറോ കാര്യങ്ങളൊന്നും ഇത്രയും കാലം ഞാൻ പോയിട്ട് ഇവിടെ കണ്ടിട്ടില്ല. ഈ ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ ഒരു 60-80 കിലോമീറ്ററോളം ഈ ഒരു റോഡിലൂടെ യാത്രയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തു പറയുക, ഇതുവരെ കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ക്യാമറയോ പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഈ റോഡിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും എക്സിറ്റ് ഇറങ്ങിയാൽ മതി. വണ്ടികൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 90-100 സ്പീഡിൽ വേണമെങ്കിൽ സുഖമായിട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്ക് നോക്കണം പോലീസ് അവിടെ കിടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. 80 സ്പീഡാണ് നമുക്ക് ട്രക്കിലെ മാക്സിമം. അതുപോലെ തന്നെ പോലീസ് പറക്കിന് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ പോയിടത്തോളം ഇവിടെ പോലീസിനെയോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതിലൊക്കെ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പാർക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർക്കിങ്ങുണ്ട് കേട്ടോ, ട്രക്കുകൾക്ക് പാർക്കിങ്. ഇവിടെ ചെറിയ ബാത്റൂം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് വണ്ടികൾ നിർത്തിയിടാറുണ്ട്. രാത്രിക്ക് ദൂരയാത്രയ്ക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാനും ഒക്കെ നല്ല സൗകര്യമാണ്. ചില സ്ഥലങ്ങൾ കണ്ട് ഇപ്പോൾ മുമ്പ് നമ്മൾ ഹർദിലേക്ക് പോയ സമയത്ത് ഇതുപോലെ പാർക്കിങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ ബൂഫിയ ഒക്കെ ഉണ്ടാവാറുണ്ട്, ചെറിയ ഒരു ബൂഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതുപോലത്തെ പാർക്കിംഗ് ഒരു 4-5 വരുന്നുണ്ട് ഈ റോഡിൽ. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ ചെറിയ വാഹനങ്ങൾ തീരെ ഇല്ല കേട്ടോ. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൽ, വളരെ അപൂർവമായിട്ട് ചെറിയ വാഹനങ്ങൾ കാണുള്ളൂ. പക്ഷേ ഇപ്പം കുറച്ച് കൂടുതലാണ് ട്രക്കുകളും. ഇതിന് മുന്നേ തീരെ ഇല്ലായിരുന്നു, വളരെ അപൂർവമായിട്ട് കാണാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് കൂടുതലായി തുടങ്ങിയിട്ടുണ്ട് ഈ റോഡിൽ. നമ്മളിങ്ങനെ പോകുന്ന ഈ റോട്ടിൽ, ഈ റോട്ടിൽ ഒരു 10-50 കിലോമീറ്ററോളം പോകുന്നു കേട്ടോ. ഇനിയൊരു 10 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. ഇത് ആ റോഡ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും. അവസാനിച്ച് നേരെ പോകുന്നുണ്ട്, പക്ഷേ അത് മുന്നോട്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമുക്ക് ജുബൈൽ റോഡിലേക്ക് തിരിച്ചിറങ്ങാനുള്ള ഒരു എക്സിറ്റ് ഉണ്ട്. അതായത് കുവൈത്ത് ഹബ്ജി റോഡിലേക്ക് അങ്ങോട്ടും ഇറങ്ങാം. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ബഹ്റൈൻ ദമാമിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഇറങ്ങാം. പക്ഷേ ഇനി ഞാൻ പോകുന്നത് ആ റോഡ് എത്തിയതിൻ്റെ, അല്ലെങ്കിൽ ആ എക്സിറ്റൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് ഒരു 2-3 കിലോമീറ്റർ മുമ്പ് ചെറിയൊരു എക്സിറ്റ് ഉണ്ട്. അതിലൂടെ ഇറങ്ങിയിട്ട് ഒരു ഡബിൾ റോഡ്, ഒരു വണ്ടി അങ്ങോട്ടും ഒരു വണ്ടി ഇങ്ങോട്ടും വരുന്ന രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇടുങ്ങിയ റോഡുണ്ട്. കുറച്ച് സൂക്ഷിച്ച് പോകണം എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏതായി കിട്ടും, ഈ റോഡിൻ്റെ ഗട്ടറും കാര്യങ്ങളുള്ള ഒരുപാട് ഗട്ടറുണ്ട് ഈ റോഡിൽ. നമുക്കൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ റോഡിലൂടെ ഇറങ്ങിയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ജുബൈലേക്ക് പോകുന്നതിൻ്റെ എക്സിറ്റ് 5 നമുക്ക് എത്താൻ പറ്റും. എക്സിറ്റ് 5 ടാപ്ലൈൻ റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. ആ റോഡിലൂടെ പോയിട്ട് നേരെ എക്സിറ്റ് 5 എത്താം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ട് ദമാമിൻ്റെ ആ ഒരു ടൗൺ ഭാഗമോ അല്ലെങ്കിൽ ഹബ്ജി അല്ലെങ്കിൽ അബുഹജിര റോഡ് ടച്ച് ചെയ്യാതെ, ഒരംശം പോലും ടച്ച് ചെയ്യാതെ നമുക്ക് ജുബൈൽ ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോകാൻ നല്ല സുഖമായിട്ട് പറ്റും. ട്രക്കുകൾക്കൊക്കെ ഈ മംനൂൻ്റെ അലിനോട്ടി സമയത്തൊക്കെ ഇതിലൂടെ വിട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട്. കാരണം വേറെ ഒരു 10 കിലോമീറ്ററോളം വേണ്ടി വന്നാൽ ജസ്റ്റ് എക്സ്ട്രാ ഓടേണ്ട വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല സുഖമായിട്ട് എന്താ ചെയ്യുക, നല്ല റോഡാണ്. അവിടെ നിന്ന് പോകുന്ന മുതൽ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത നല്ല റോഡാണ്. ജുബൈയിൽ എത്തുന്നവരെ നല്ല റോഡാണ്.
ഇനി ജുബൈലിൽ നിന്ന് മാത്രമേ നമുക്ക് അപ്പോൾ ഇതിനെ ആ ഒരു ഹൈവേയിലേക്ക് കയറേണ്ടതുള്ളൂ. അത് ഞാൻ ഇനി ആ റോട്ടിലാണ് പോകുന്നത്. ഏകദേശം ആ റോഡ് എത്താനായിട്ട് കേട്ടോ. പിന്നെ നല്ല കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും ചിലപ്പോൾ, നല്ല കാറ്റ് പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഈ കർട്ടൻ ട്രക്കും കൂടി ആകുമ്പോൾ കർട്ടൻ നല്ലോണം കാറ്റ് പിടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് എന്താ പറയുക, കാറ്റ് പിടിച്ച് നമ്മൾ കർട്ടന് തള്ളി ഒരു തള്ളൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇനി ആ റോഡ് കാണാം.